ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. റിവിഷൻ ക്ലാസ്സുകൾക്ക്, പ്രത്യേകിച്ച് SSLC റിവിഷൻ ക്ലാസ്സുകൾക്കും മറ്റ് വീഡിയോ ക്ലാസ്സുകൾക്കും വിദ്യാഭ്യാസ വാർത്തകൾക്കും സ്റ്റഡി ടിപ്സിനും തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവരെടുക്കേണ്ട ചില മുൻകരുതലുകളാണ്. ഇപ്പോൾ നമുക്കറിയാം, വീണ്ടും കോവിഡിൻ്റെ വ്യാപനം വർദ്ധിച്ചു വരികയാണ്. കോവിഡ് എല്ലാം അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ ഇതെല്ലാം കുറഞ്ഞു വരികയാണ് എന്ന് നമ്മൾ പ്രതീക്ഷ എടുത്തതെന്നും ഇപ്പോൾ വീണ്ടും കോവിഡിൻ്റെ വ്യാപനം വന്നിരിക്കുന്നു. വളരെ വേഗത്തിൽ ലോകത്തും നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ കേരളത്തിലും എല്ലാം കോവിഡ് കേസുകൾ കൂടി വരുന്നു. ഒമിക്രോണിൻ്റെ ഭീഷണി മറ്റൊരു ഭാഗത്തുമൊക്കെയുണ്ട്. കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഏകദേശം SSLC പ്ലസ് ടു പരീക്ഷകളൊക്കെ നടക്കേണ്ട ആ ഒരു സമയത്ത് തന്നെയായിരുന്നു ഇതേ രീതിയിലുള്ള വ്യാപനം ഉണ്ടായിരുന്നത്. അത് പരീക്ഷയുമായിട്ട് തന്നെ യാതൊരു ബന്ധവുമില്ല, ആ സമയത്തായിരുന്നു വ്യാപനം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് വർഷവും അതിൻ്റെ ബുദ്ധിമുട്ട് കുട്ടികൾ അനുഭവിച്ചതാണ്. ആദ്യത്തെ വർഷം പകുതി വെച്ച് പരീക്ഷ ഒന്ന് നിർത്തിവെക്കേണ്ടി വരികയും പിന്നീട് കുറച്ച് നീട്ടിവെക്കുകയും ചെയ്തു. രണ്ടാം തവണയാണെങ്കിൽ പരീക്ഷയുടെ സമയത്ത് ഇതായതുകൊണ്ട് തന്നെ അവർക്ക് ക്ലാസ്സുകളും മറ്റുമൊക്കെ ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടക്കത്തിൽ കിട്ടില്ല, അവസാനം മാത്രം വർഷം കിട്ടി. അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ കുട്ടികൾ അനുഭവിച്ചു. ഇപ്പോൾ ഈ വർഷവും പുതിയൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. SSLC പ്ലസ് ടു പരീക്ഷകൾ മാർച്ച് അവസാനം തുടങ്ങാനിരിക്കുകയാണ്. കോവിഡിൻ്റെ വ്യാപനം വീണ്ടും വീണ്ടും കൂടി വരുന്നത്. വിദ്യാർത്ഥികൾക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത രണ്ട് മാസം ഏറ്റവും വലിയ ചർച്ച ഈ കോവിഡ് കൂടി വരുന്ന സാഹചര്യത്തിൽ പരീക്ഷകൾ നടത്തണോ, സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കണോ, പരീക്ഷകൾ മാറ്റിവെക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും വലിയ ചർച്ച. അതിനുവേണ്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്യും. ഈ സമയത്ത് സംഭവിക്കുന്ന ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് പരീക്ഷകൾക്ക്, പ്രത്യേകിച്ച് SSLC പ്ലസ് ടു പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ആകെ കൺഫ്യൂസ്ഡ് ആവും. പരീക്ഷ ഉണ്ടാവുമോ, ഞാൻ ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഇനി എന്തിന് വെറുതെ പഠിച്ച് പരീക്ഷയില്ലേ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇതിലൊരു തീരുമാനമാവട്ടെ, അല്ലെങ്കിൽ ഇവരുടെ ശ്രദ്ധ മുഴുവനും ഈ കാര്യത്തിലേക്ക് പോകും. പരീക്ഷ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരീക്ഷ നീട്ടി വെക്കാൻ മതി, അല്ലെങ്കിൽ പരീക്ഷ ഒഴിവാക്കുമായിരിക്കും, ഇങ്ങനെയുള്ള ചിന്തകളുടെ വലിയൊരു വിഭാഗം കുട്ടികളുടെയും ചിന്ത പോവുകയും അവർ പഠനത്തിൽ വേണ്ടത്ര കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വരും. ഓക്കെ, ഇത് കഴിഞ്ഞ രണ്ട് വർഷവും സംഭവിച്ചതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷമാണ് ഇതിൻ്റെ എക്സ്ട്രീം കണ്ടത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഫലം അനുഭവിച്ചത് ഇപ്പോൾ പ്ലസ് ടുവിലുള്ള, അതായത് കഴിഞ്ഞ വർഷം പ്ലസ് വണ്ണിലുള്ള കുട്ടികളും കഴിഞ്ഞ വർഷം SSLC എഴുതി ഇപ്പോൾ പ്ലസ് വണ്ണിലുള്ള ഈ കുട്ടികളുമാണ് ഏറ്റവും ഫലം അനുഭവിച്ചിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം കറക്റ്റ് സമയത്ത് തന്നെ സർക്കാർ എക്സാം നടത്തുകയും ചെയ്യും. പരീക്ഷ നടത്തുമെന്ന് കുട്ടികൾക്കൊരു ഉറപ്പ് വരുന്നത്, അല്ലെങ്കിൽ ഉറപ്പാവുന്നത് ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച ബാക്കിയുള്ളപ്പോഴായിരിക്കും. അപ്പോഴും പല കുട്ടികളും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല. കാരണം എക്സാം ഉണ്ടോ ഇല്ലയോ, ഉണ്ടോ ഇല്ലയോ എന്നൊരു ചിന്ത മനസ്സിൽ നിൽക്കുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും പഠിക്കാൻ, പല കുട്ടികൾക്ക്, എല്ലാ കുട്ടികളുടെ കാര്യമല്ല, പല കുട്ടികൾ ചിലപ്പോൾ പഠിക്കാൻ തോന്നില്ല, അല്ലെങ്കിൽ പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. ഈ പ്രശ്നം നിങ്ങൾ അനുഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഫാക്ടറുണ്ട്. കോവിഡ് വ്യാപനം വന്ന ശേഷം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന് വരെ SSLC പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ ഒഴിവാക്കിയ ചരിത്രമില്ല. 2020-ലും 2021-ലും കോവിഡ് വ്യാപനം എല്ലാം ഉണ്ടായിട്ടും ഗവൺമെൻറ് ഈ പരീക്ഷകളെല്ലാം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ എക്സാമിൻ്റെ ഡേറ്റ് ഒരു വട്ടം നീട്ടി എന്നുള്ളത് ശരിയാണ്. മാർച്ച് 17 ആരംഭിക്കേണ്ട പരീക്ഷ ഏപ്രിലേക്ക് നീട്ടി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് കോവിഡ് മൂലമായിരുന്നില്ല, അത് ഇലക്ഷൻ മൂലമായിരുന്നു. കോടതിയിൽ കേസ് പോയിട്ട് പോലും, കോടതിയിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോയിട്ട് പോലും മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടും ഒന്നും പരീക്ഷകൾ മാറ്റിവെച്ചിരുന്നില്ല. പരീക്ഷകൾ സർക്കാർ നിശ്ചയിച്ച സമയത്ത് തന്നെ നടത്തിയിരുന്നു. ഒരു പക്ഷേ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ കഴിയുമായിരിക്കും എന്നതിനപ്പുറത്തേക്ക് എക്സാം ഒഴിവാക്കിയൊരു ചരിത്രം ഇല്ല. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നവർ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന, ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന, അതായത് കഴിഞ്ഞ വർഷം പ്ലസ് വൺ പരീക്ഷ എഴുതിയ കുട്ടികളായിരിക്കും. എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടായാലും നമ്മുടെ സർക്കാർ പരീക്ഷ നടത്തും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാതെ നിങ്ങൾ പരീക്ഷ മാറ്റും 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 എന്ന് വിചാരിച്ച് പഠിക്കാതെ കാത്ത് കാത്ത് കാത്തിരുന്ന് കഴിഞ്ഞാൽ അവസാനം ഗവൺമെൻറ് പരീക്ഷ നടത്തുകയും ചെയ്യും, നിങ്ങൾ പെടുകയും ചെയ്യും. രണ്ടാമതായിട്ട്, ഇപ്പോൾ ഈ കോവിഡ് വ്യാപനം മൂലം വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ പണി, നമുക്കറിയാം SSLC പ്ലസ് ടുവുമാണ് കുട്ടികളെ ഏറ്റവും എൻജോയ് ചെയ്യുന്ന, കുട്ടികളെ ഏറ്റവും ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടം. ഇപ്പോൾ നവംബറിൽ സ്കൂൾ തുറന്ന് എല്ലാ കുട്ടികളും വിചാരിച്ചിരുന്നത് ആദ്യത്തിൽ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ ഈ നിയന്ത്രണങ്ങളൊക്കെ അവസാനിക്കുകയും ക്ലാസ്സുകളെല്ലാം വീണ്ടും പഴയ പോലെയൊക്കെ ആവാൻ സാധ്യതയുണ്ടെന്നായിരുന്നു. ആ രീതിയിലേക്കൊക്കെ സ്കൂളിൽ വരുന്ന് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്.
കാരണം പല സ്കൂളും വന്നു തുടങ്ങിയിരുന്നു. കാരണം ഇപ്പോൾ പകുതി പകുതി കുട്ടികൾ വരുന്നതിന് പകരം എല്ലാ കുട്ടികളും ഒന്നിച്ചൊക്കെ സ്കൂളിൽ വരുന്ന സാഹചര്യങ്ങളൊക്കെ എത്തിയിരുന്നു. അപ്പോഴാണ് വീണ്ടും കോവിഡ് കയറുന്നത്. അതോടുകൂടിയിട്ട് ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിയുകയും വീണ്ടും നിയന്ത്രണങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വരികയും ചെയ്യുന്നു. ക്ലാസ്സുകൾ അടയ്ക്കും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഉള്ള ക്ലാസ്സുകൾ കോവിഡ് മാനദണ്ഡം പാലിച്ച് കർശന നിയന്ത്രണങ്ങളോടെയായിരിക്കും നടക്കുക. ഈ രണ്ട് രീതിയിലും വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടാണ്. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം കുട്ടികൾ മനസ്സിലാക്കുക, പരീക്ഷകൾ ഗവൺമെൻറ് ഒഴിവാക്കില്ല, ഒഴിവാക്കാൻ ഒരു സാധ്യതയും ഇതുവരെയില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും കുട്ടികൾ ചിന്തിച്ച് പഠിക്കാതിരിക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, എക്സാം ഉണ്ട് എന്ന് ഉറപ്പിച്ച് തന്നെ പഠിക്കുക. വീട്ടിൽ